പത്തനംതിട്ടയുടെ സാംസ്കാരിക മണ്ഡലത്തിൽ ഒരു തിലകക്കുറിയായി നിൽക്കുന്ന കോഴഞ്ചേരി. പ്രകൃതിയുമായി ഏറ്റവും ഇഴചേർന്ന് നിൽക്കുന്ന ഒരു ജനതയുടെ സാന്നിധ്യമാണ് ഈ പ്രദേശത്തിൻ്റെ കരുത്തും കാതലും. വള്ളംകളിയുടെയും വഞ്ചിപ്പാട്ടിൻ്റെയും കോഴഞ്ചേരി ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്തീയ സംഗമമായ മാരാമൺ കൺവെൻഷൻ്റെ കോഴഞ്ചേരി. മതസൗഹാർദ്ദത്തിൻ്റെ പത്തരമാറ്റുമായി സ്ഫടിക ഭംഗി നൽകുന്ന കോഴഞ്ചേരി ഗ്രാമപഞ്ചായത്ത്. പ്രകൃതി കനിഞ്ഞു നൽകിയ അനുഭൂതിധന്യമായ സൗന്ദര്യം കോഴഞ്ചേരിയുടെ അനുഗ്രഹമാണ്. സർസിപിയുടെ അമേരിക്കൻ മോഡൽ ഭരണത്തിനെതിരെ നെഞ്ചുറപ്പോടെ പോരാടിയ സി കേശവൻ്റെ ജ്വലിക്കുന്ന ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന ചരിത്രഭൂമി. 2018 ആഗസ്റ്റ് മാസം 14-ാം തീയതി രാജ്യം 71-ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൻ്റെ തയ്യാറെടുപ്പിലായിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായി മാനം കറുത്തു. മനസ്സിൽ വ്യാകുലതയുടെ ഓളപ്പരപ്പുകൾ നിറഞ്ഞു. പിന്നീട് എങ്ങും തോരാത്ത മഴ. മനസ്സിൽ ആഹ്ലാദത്തിൻ്റെ കുളിർ സാന്നിധ്യമാണ് നമുക്ക് മഴ. മഴയുടെ ഭംഗി പാടിപ്പുകഴ്ത്താത്ത കവികളില്ല. മഴയുടെ മാദക ഭംഗി ക്രമേണ രൗദ്രഭാവത്തിലേക്ക് ചുവടുവെച്ചു. ഒരു സംഹാര താണ്ഡവത്തിൻ്റെ പ്രകമ്പനമായി മഴ തിമിർത്തു പെയ്യുകയാണ്. അപ്പോഴും അരുതാത്തതൊന്നും ജനങ്ങൾ പ്രതീക്ഷിച്ചില്ല. ശക്തമായ മഴയും കിഴക്കൻ വനാന്തരങ്ങളിലെ ഉരുൾപൊട്ടലും മലവെള്ളപ്പാച്ചിലും നമ്മുടെ ജലസംഭരണികൾ നിറയുവാൻ കാരണമായി. കക്കി ഡാമും പമ്പ ഡാമും നിറഞ്ഞു കവിഞ്ഞ് അപ്രതീക്ഷിത പ്രളയം വരുമെന്നൊരു ഘട്ടം വന്നപ്പോൾ അത് തുറക്കുക മാത്രമാണ് പോംവഴി എന്ന അവസ്ഥ വന്നു. ഡാമുകൾ തുറക്കപ്പെട്ടു. ഇപ്പോൾ തന്നെ കുട്ടനാടും അപ്പർ കുട്ടനാടും പല ഭാഗത്തും ജലനിരപ്പ് കൂടുന്നതിനെ തുടർന്ന് മഴക്കെടുതി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടങ്ങളിൽ കൂടുതൽ മഴക്കെടുതി ഉണ്ടാകുന്നതിനും വെള്ളപ്പൊക്ക ഭീഷണിക്കും പമ്പയിലെ ജലനിരപ്പ് ഉയരുന്നത് കാരണമാകും. അതുകൊണ്ട് തന്നെ പത്തനംതിട്ട ജില്ലാ ഭരണകൂടം ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. എന്തായാലും നമുക്ക് കാണാവുന്നതുപോലെ തന്നെ ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയുടെ വൃഷ്ടിപ്രദേശങ്ങളിൽ കടുത്ത മഴ തുടരുകയാണ്. അതുകൊണ്ട് തന്നെ ഇനിയും ജലനിരപ്പ് ഉയരാനും കൂടുതൽ 4 ഷട്ടറുകളും തുറന്നുകൊണ്ട് വെള്ളം കൂടുതലായി ഒഴുക്കിവിടാനുമാണ് സാധ്യത. August 14 രാത്രിയാണ് പത്തനംതിട്ട ജില്ലയിലെ വെള്ളപ്പൊക്കം ഉണ്ടായത്. അതിൽ ആദ്യമായിട്ട് പത്തനംതിട്ട ജില്ലയിൽ ഹിറ്റ് ചെയ്യുന്നത് റാന്നി താലൂക്കിലാണ്. അതിനുശേഷം കോഴഞ്ചേരി പിന്നെ തിരുവല്ല താലൂക്കുകളിലേക്കാണ് വെള്ളപ്പൊക്കം സംഭവിച്ചത്. പത്തനംതിട്ട ജില്ലയിൽ ഏറ്റവും മോശമായിട്ട് ഏറ്റവും കൂടുതലായിട്ടും അഫക്റ്റ് ചെയ്ത രണ്ട് സ്ഥലങ്ങളാണ് തിരുവല്ല താലൂക്കും കോഴഞ്ചേരി താലൂക്കും. ആ കോഴഞ്ചേരി താലൂക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളായിരുന്നു നമ്മുടെ തെക്കേമല, മേലുകര, കിഴുകര തുടങ്ങിയ സ്ഥലങ്ങൾ വരുന്ന കോഴഞ്ചേരി ഗ്രാമപഞ്ചായത്ത്. കോഴഞ്ചേരിയുടെ സകല ധാരണകളെയും മുൻവിധികളെയും തകർത്തെറിഞ്ഞുകൊണ്ട് വെള്ളം കയറാൻ തുടങ്ങി. പഴയ തലമുറയിലെ ആളുകളുടെ ഓർമ്മയിൽ മുമ്പെങ്ങുമില്ലാത്ത വിധം പെരുമഴയും വെള്ളപ്പൊക്കവും ശക്തി പ്രാപിച്ചു. കേരളത്തിൻ്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ലാത്ത വിധം കോഴഞ്ചേരിയെ പ്രളയജലം വിഴുങ്ങാൻ ആരംഭിച്ചു. പ്രകൃതിയുമായുള്ള ആത്മബന്ധത്തെ ശിഥിലമാക്കിക്കൊണ്ട് പമ്പാനദി സംഹാരരൂപിണിയായി നിറഞ്ഞൊഴുകി. നോക്കത്താ ദൂരത്തോളം വെള്ളം മാത്രം. ജീവനെടുക്കാൻ വരുന്ന ദുർഭൂതത്തെപ്പോലെ മഴവെള്ളം മലവെള്ളമായി കുത്തിയൊഴുകി. മഴവെള്ളം എത്ര കണ്ടിരിക്കുന്നു, പമ്പ കരകവിയും, അതിലപ്പുറമെന്ത്? ഇതായിരുന്നു
പലരുടെയും ചിന്ത. ഇരുപത്തിനാലിലെ വെള്ളപ്പൊക്കത്തിൽ വെള്ളം വന്നു എന്ന് പറയപ്പെടുന്നതിനും ഉയരത്തിലാണ് വീട് വെച്ചിട്ടുണ്ടായിരുന്നത്, പഴയ ചില തറവാടുകൾ. അതിലും 3 മീറ്റർ ഉയരത്തിലാണ് ഇപ്രാവശ്യത്തെ വെള്ളം വന്നിട്ടുള്ളത്. ഉള്ളതുകൊണ്ട് ആരും ഇത്രയും പ്രതീക്ഷിക്കാത്ത ഒരു വെള്ളപ്പൊക്കമാണ് ഉണ്ടായത്. എല്ലാം തച്ചുടച്ച് മുന്നേറുന്ന ആസുരതയുമായി കോഴഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ പമ്പ ഗതിമാറി ഒഴുകി. നമ്മുടെ തിരുശേഷിപ്പുകളെ മുഴുവൻ മുക്കിക്കളഞ്ഞുകൊണ്ട് അത് പിന്നെയും ബീഭത്സത പൂണ്ടു. ഒരു 6 മണിയോടുകൂടി തന്നെ നമ്മൾ ആദ്യ റെസ്ക്യൂക്കാർ വരുന്നതിനേക്കാൾ മുമ്പിൽ തന്നെ വള്ളത്തേല് രക്ഷപ്പെടുത്താവുന്ന അത്രയും ആൾക്കാരെ നമുക്ക് കരയ്ക്ക് അടുപ്പിക്കാൻ പറ്റി. ഒരു 78 കുടുംബാംഗങ്ങളെ 3 ദിവസം കൊണ്ടാണ് നമ്മൾ കരയ്ക്ക് എത്തിച്ചത്. ഇവിടെ ഏറ്റവും ബുദ്ധിമുട്ടെന്ന് വന്നു പറഞ്ഞാൽ എല്ലാ ചുറ്റുപാടും നദികളാൽ അകപ്പെട്ടു കിടക്കുന്ന ഒരു പ്രദേശമാണ്. ജീവനും സ്വത്തും കയ്യിൽ നിന്ന് ഊർന്നു പോകുന്നതായി ജനങ്ങൾ തിരിച്ചറിഞ്ഞു. ജീവൻ ജീവനോട് മാത്രം സംവദിക്കുന്ന ദുരന്തഭൂമിയിൽ രക്ഷാപ്രവർത്തനവും അസന്നിഗ്ധാവസ്ഥയിലായി. ചവിട്ടി നിൽക്കാനൊരിടമില്ലാതെ ജനങ്ങൾ അന്തം വിട്ടു. ഏറ്റവും വേർസ്റ്റ് ആയിട്ട് അഫക്ട് ചെയ്ത, ഏറ്റവും കൂടുതൽ ഫ്രാൻറ്റിക് കോൾസ് വന്നിരുന്ന സ്ഥലങ്ങളിൽ ഒന്നുമായിരുന്നു കീഴകര. അവിടെ നിന്നും ആളുകളെ നമുക്ക് രക്ഷിക്കാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം റിവറിൻ്റെ ഗതി മാറി ഒഴുകി കുറേ സ്ഥലങ്ങൾ ഒറ്റപ്പെട്ട് പോകുന്നത് കൊണ്ട് ആ കുത്തൊഴുക്കിനെ കവർ ചെയ്ത് പോകുന്ന തരത്തിലുള്ള ബോട്ടുകൾ നമുക്ക് മൊബിലൈസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കടലിൽ ആഴക്കടലിൽ പോകുന്ന ബോട്ടുകൾ നമുക്ക് കൊണ്ടുവന്നിരുന്നുവെങ്കിലും ഈ പറയുന്ന കുത്തൊഴുക്കിനെ മറികടന്ന് പോകുന്നതിന് അവർക്ക് സാധിക്കാതെ വന്നതുകൊണ്ട് കീഴ്കര മേലുകര തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളെ രക്ഷപ്പെടുത്താനായിട്ട് കുറേയധികം താമസം. നാട്ടുകാരുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്നതായിരുന്നില്ല രക്ഷാപ്രവർത്തനങ്ങൾ. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും ഉദ്യോഗസ്ഥരും കൈമെയ്മറന്ന് പ്രവർത്തന സജ്ജരായി. പത്തനംതിട്ട ഭാഗങ്ങളിൽ നിന്നുള്ള കടത്തുവള്ളങ്ങളാണ് ലോറിയിൽ ട്രാൻസ്പോർട്ട് ചെയ്ത് ആദ്യം മേലുകരയിൽ എത്തിക്കുന്നത്. അതിനു മുൻപ് ഫയർഫോഴ്സിന്റെ ഒരു ബോട്ടും അവിടെ എത്തിച്ചേരും. അപ്പോൾ അങ്ങനെയാണ് വാസ്തവത്തിൽ ആറന്മുള മണ്ഡലത്തിലെ രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. വള്ളത്തിന് കേടുപാടുകളുള്ളതായിരുന്നു, പക്ഷെ അതിൻ്റെ റിസ്ക് എല്ലാം ഏറ്റെടുത്തുകൊണ്ട് ആ വള്ളത്തിൽ പോയി ഒരുപാട് പേര്, പ്രായമുള്ളവരെ, കൊച്ചു കുഞ്ഞുങ്ങളെ, ചെറുപ്പക്കാരെയൊക്കെ രക്ഷിക്കാൻ കഴിഞ്ഞു. മരണദൂതുമായി മഴവെള്ളം ആർത്തലച്ചപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് സൈന്യവുമെത്തി. ഹെലികോപ്റ്ററുകളും ബോട്ടുകളും മറ്റ് സന്നാഹങ്ങളുമായി അവർ ഒത്തുചേർന്നു. പ്രളയം ഒരു ദുരന്തമായി പെയ്തിറങ്ങിയിട്ടും ഒരു മനുഷ്യജീവൻ പോലും വിട്ടു നൽകാത്ത ഇച്ഛാശക്തി നമ്മുടെ സംഘബലം തന്നെ ആയിരുന്നു. മതമല്ല, രാഷ്ട്രീയമല്ല, ജാതിയോ നിറമോ അല്ല, മാനവ സ്നേഹമാണ് ഉദാത്തമെന്ന് നാം തിരിച്ചറിഞ്ഞ നിമിഷങ്ങൾ.
ഗ്രാമപഞ്ചായത്തിൽ വെള്ളപ്പൊക്കം സംബന്ധിച്ചുള്ള റെഡ് അലർട്ടിന്റെ ആദ്യത്തെ അറിയിപ്പ് ഉണ്ടാകുന്നത് 15-ാം തീയതി വെളുപ്പിനെ 3 മണിക്കായിരുന്നു. വില്ലേജ് ഓഫീസറും കോഴഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റും അറിയിച്ചതനുസരിച്ച് 1-ാം വാർഡിലെ പിച്ചനാട്ട് കോളനി വെള്ളത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള അറിയിപ്പ് ലഭിച്ച ഉടനെ തന്നെ 3:30 മണിയോടുകൂടി ഞാൻ പ്രസിഡന്റിനോടൊപ്പം ഫീൽഡിൽ പ്രവർത്തനത്തിനായിട്ട് പല ക്യാമ്പുകളിലും ഇങ്ങനെ സന്ദർശിച്ചപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് അറിയിപ്പുണ്ടാകുന്നു, വീടിൻ്റെ മുറ്റത്തോട്ട് വെള്ളം കയറി തുടങ്ങി, ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന്. ഞാൻ ഏകദേശം 4 മണിയോടുകൂടി വീട്ടിലേക്ക് എത്തണം എന്നുള്ള ആഗ്രഹത്തിൽ ഒരു കൊച്ചു വള്ളത്തിൽ ഒരു അതിനോടടുത്ത് വരെ എത്തിച്ചേർന്നപ്പോൾ പിന്നെ വള്ളം പോലും പോകാൻ മേലാത്ത ഒരു സാഹചര്യമായി. ഒരാളുടെ ഉയരത്തിലുള്ള വള്ളത്തിൽ കൂടി നീന്തി തുടിച്ച് വീട്ടിൽ ചെന്ന് കയറി ഒരു വിധത്തിൽ പെരയ്ക്കകത്തോട്ട് വെള്ളം ശക്തമായിട്ട് കയറുന്നത് കണ്ട് തട്ടമ്പുറത്ത് ഞങ്ങൾ അഭയം പ്രാപിച്ചു. സ്പീഡ് ബോട്ടും പട്ടാളക്കാരെയും അയച്ച് അവരുടെ കൂടെ സന്തോഷം എന്ന് പറയുന്ന ഒരു കീഴേറക്കാരൻ വ്യക്തിയെ കൂടെ വിട്ടിട്ട് ഞങ്ങളുടെ പ്രദേശത്തെത്തുകയും ഞങ്ങളുടെ ഓരോ കുടുംബാംഗങ്ങളെയും സത്യത്തിൽ അവർ ചെയ്ത ഒരു സേവനം വളരെ വിലയേറിയതാണ്. ആർത്തലച്ചു വരുന്ന തിരമാലകളോട് സധൈര്യം നെഞ്ചുറച്ച് മുന്നേറുന്ന കടലിൻ്റെ മക്കളുടെ മത്സ്യത്തൊഴിലാളികളുടെ സാന്നിധ്യം രക്ഷാപ്രവർത്തനത്തിലെ സുപ്രധാന ഘട്ടമായിരുന്നു. ആസൂത്രണത്തോടു കൂടി തന്നെ രക്ഷാപ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ആറന്മുളയ്ക്ക് സമീപമുള്ള തെറ്റേമല ജംഗ്ഷനിലാണ്. ഇവിടെ വെള്ളം കാര്യമായി തന്നെ രാത്രിയിൽ കയറിയിട്ടുണ്ട്. മറ്റു വീടുകളുടെ അവസ്ഥ ഏത് വിധത്തിലാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അതുപോലെ തന്നെ വീടുകളിൽ കുടുങ്ങിയിരിക്കുന്നവർ രാവിലെ മുതൽ തന്നെ മാധ്യമങ്ങളെയും ജില്ലാ ഭരണകൂടത്തെയും കൺട്രോൾ റൂമിലും അടക്കം ബന്ധപ്പെട്ടുകൊണ്ട് ഇരിക്കുകയാണ്. 100 കണക്കിന് ആളുകളാണ് ആറന്മുളയുടെ വിവിധ ഭാഗങ്ങളിൽ, ഇടയാറന്മുള, റാന്നി തുടങ്ങിയ ഭാഗങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നത്. മെഴുകേലി ഭാഗത്തും ആളുകളുണ്ടെന്ന് പറഞ്ഞ് ഇപ്പോൾ വിളിക്കുന്നുണ്ട്. അങ്ങനെ നിരവധി ഈ പമ്പയുടെ തീരത്ത് റാന്നി മുതൽ കോഴഞ്ചേരി, അല്ലെങ്കിൽ കോഴഞ്ചേരി മാത്രമല്ല ചെങ്ങന്നൂർ വരെയുള്ള ഭാഗങ്ങളിൽ ഇരുകരകളിലുമായി 100 കണക്കിന് ആളുകളാണ് കുടുങ്ങിക്കിടക്കുന്നത്. ഒരിക്കലും ചിന്തിച്ചിട്ടും കേട്ടുകേൾവിയില്ലാത്ത തരത്തിൽ കേവലം 4-5 മണിക്കൂർ കൊണ്ട് ഈ പ്രദേശങ്ങളിലുള്ള വലിയ വീടുകളുടെ പോലും ആദ്യത്തെ നില താഴത്തെ നില മുങ്ങുന്ന തരത്തിലുള്ള രീതിയിലാണ് വെള്ളം കയറി വന്നത്. ചേക്കുളം ഒരു കുന്ന് പ്രദേശമാണ്. അവിടെ പോലും ഏകദേശം 20 വീടുകളിൽ വെള്ളം കയറി, അതും ചെറിയ രീതിയിലല്ല, ഒരു നില മുങ്ങത്തക്ക രീതിയിൽ വെള്ളം കയറിയ ഒരു പ്രളയം ഈ പ്രാവശ്യം ഉണ്ടായത്. ഇതിൽ ഒരു മറ്റൊരു പ്രതിബന്ധമായി കാണേണ്ടത്, ഭാവിയിൽ ഇത്തരം വെള്ളപ്പൊക്കങ്ങൾ ഉണ്ടായാൽ ജനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കത്തക്ക തരത്തിലുള്ള പരിപാടികൾ ആവിഷ്കരിച്ച് അവരെ ബോധവാന്മാരാക്കാൻ ആവിഷ്കരിച്ച് നടപ്പാക്കണമെന്നുള്ളതാണ്. അതിൽ ഈ 70 രക്ഷപ്പെടുത്തിയതിൽ ഏതാണ്ട് 25 പേരെ ആദ്യ ദിവസങ്ങളിൽ ചെന്ന് വള്ളവുമായി ചെന്ന് മറ്റ് സംരംഭങ്ങളുമായി ചെന്ന് വിളിച്ചിട്ടും വെള്ളം പൊങ്ങുകയില്ല എന്നുള്ള ഒരു അമിത വിശ്വാസത്തിൽ വീട്ടിൽ ഇരുന്നവരാണ്. എന്നാൽ 2016-ാം തീയതി ആയപ്പോഴത്തേക്കും കാര്യങ്ങളുടെ ഗതി കൈവിട്ടു പോവുകയും ഇവർ പുറത്തു വരാൻ മുറവിളി കൂട്ടുകയും ചെയ്തപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് മുൻകൈ എടുത്തവർക്ക് പോലും അവിടെ എത്തിച്ചേരാൻ കഴിയാത്ത ഒരവസ്ഥ സംജാതമായി. ലോകത്തിലെ ഏറ്റവും വലിയ വാർത്താ മാധ്യമമായ BBC പോലെയുള്ള മാധ്യമങ്ങൾ കേരളത്തിലെ പ്രളയം പ്രധാന വാർത്തയാക്കിയതിലൂടെ പ്രളയത്തിൻ്റെ തീവ്രത ലോകം നെഞ്ചിടിപ്പോടെ നോക്കിക്കണ്ടു എന്ന് മനസ്സിലാകും. More than 900 people have been killed so far during India's current monsoon season. That's according to authorities in the country. Well, with more rain forecast over the coming days, rescue teams are scrambling to reach thousands of people who remain cut off by landslides. India's National Rescue Force has dispatched several teams from other regions to carry out the relief and rescue operations. This child is among several people that have been airlifted in Kerala. Dozens of helicopters are pulling out as many as they can. The monsoon always brings heavy rainfall to Kerala, but locals say this year is different. പള്ളിയോടായിട്ട് ബന്ധപ്പെട്ട് ആൾക്കാരെ അറിയിച്ച് പള്ളിയോടം
കാണാൻ ചെല്ലുന്ന സമയത്ത് ഈ മഴവെള്ളം നിറഞ്ഞ് പള്ളിയോടം അപകടകരമായ നിലയിരിക്കുക. ആ സമയത്ത് ക്രമാതീതമായിട്ട് വെള്ളം വന്ന് ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് ഏതാണ്ട് അരയോടൊപ്പം വെള്ളം വന്ന സമയത്ത് ആറിൻ്റെ തീരത്ത് നിന്ന് പൊക്കം കൂടി സ്ഥലത്തേക്ക് മാറുകയും അതായത് നേരം വെളുക്കുന്ന സമയത്ത് ഞങ്ങൾ നിന്ന ഭാഗം പൂർണ്ണമായിട്ടും മുങ്ങി താഴ്ന്ന ഒരവസ്ഥ വരികയും അതിനുശേഷം എൻ്റെ വാർഡിൻ്റെ മറുസൈഡായ കോഴഞ്ചേരി ചെങ്ങന്നൂർ റോഡിൻ്റെ ഭാഗത്ത് വരുമ്പോൾ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ അവിടെ നിൽക്കുകയും അദ്ദേഹം ഈ പ്രദേശത്ത് ഒരു 3 മണിക്കൂറിനുള്ളിൽ ഈ പ്രളയത്താൽ മുങ്ങോ എന്ന് പറയുന്ന അവസരത്തിൽ 11ാം വാർഡിനോട് ചേർന്നുള്ള 10ാം വാർഡ് ഒരു ദ്വീപ് പോലെയാണ്, ആ ദ്വീപിലെ മുഴുവൻ കുടുംബങ്ങളിലും ചെന്ന് നിങ്ങൾ പെട്ടെന്ന് ഇവിടെ നിന്ന് മാറണം. രക്ഷാപ്രവർത്തനത്തിന് കലക്ടർ ജില്ലാ കലക്ടറേയും സ്ഥലം എം എൽ എയുടെയും നേതൃത്വത്തിൽ കൊല്ലത്തു നിന്ന് ഏതാണ്ട് ഒരു വെളുപ്പിനെ 5 മണിയോടുകൂടി അതും ബുധനാഴ്ച 5 മണിയോടുകൂടി ബോട്ടുകൾ വരുന്നു. ബോട്ടിൽ വെട്ടമില്ലാത്തത് കാരണം നേരം പുലർന്നതിന് ശേഷമാണ് രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയുന്നത്. പതിനാറാം തീയതി രാവിലെ NDRFന്റെ ടീമിനെ തെക്കേമലയിൽ നിന്ന് കൊണ്ടുവന്ന് മേലുകരയിൽ കൊണ്ടുവന്നു. മേലുകരയുടെ ഒരു ഭാഗത്ത് PWD ഒരു വള്ളം മാറുകയും ചെയ്തു. വഞ്ചിത്ര ഭാഗത്ത് ഈ ചെറിയ രീതിയിലുള്ള ഒരു പ്രവർത്തനം നടക്കുകയില്ല. അവിടെ ഫിഷിംഗ് ബോട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്, അവിടെ ആൾക്കാർ രക്ഷിച്ച ഫിഷിംഗ് ബോട്ടിൻ്റെ ഇതിലായിരുന്നു. അങ്ങനെ ആ പഞ്ചായത്തിൻ്റെ ഏകദേശം ഒരു ഭാഗം ഒഴിച്ച് ബാക്കി മുഴുവൻ വെള്ളത്താൽ ചുറ്റപ്പെട്ടു പോയിരുന്നു. ആളപായമില്ലാതെ ആൾക്കാരെ 17ാം തീയതി വൈകുന്നേരം ഒരു 7 മണിയോടുകൂടി മുഴുവൻ ആൾക്കാരെയും ഒരാപത്തുമില്ലാതെ കൊണ്ടുവരാൻ സാധിച്ചു. യുദ്ധം ഒഴിഞ്ഞ കുരുക്ഷേത്ര ഭൂമി പോലെ കരളലയിപ്പിക്കുന്ന ദുരിതക്കാഴ്ചകൾ ബാക്കി വെച്ച് പ്രളയജലം ഒഴുകിയിറങ്ങി. മനസ്സിലെ ഭീതി മാത്രം എങ്ങും ഒഴുകിപ്പോയില്ല. ഘനീഭവിച്ച ദുഃഖത്തിൽ തപം ചെയ്ത് നിസ്സഹായമായ മനസ്സുമായി പരിതപിക്കാനുള്ളതല്ല ഇനിയുമുള്ള സമയമെന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞു. സംഘശക്തിയുടെ മനക്കരുത്തുമായി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും ഉദ്യോഗസ്ഥരും ദുരന്ത നിവാരണ പ്രവർത്തനത്തിനിറങ്ങി. പ്രളയജലത്തിൽ മുങ്ങിപ്പോയ ഓഫീസിലെത്തിച്ചേർന്ന് പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുന്നതിന് സാധ്യമാകാത്ത അവസ്ഥയിൽ സമീപ പഞ്ചായത്ത് ഓഫീസിലെ ഒരു കൊച്ചുമുറിയിൽ താൽക്കാലികമായി ഓഫീസ് സജ്ജീകരിക്കുകയും സോഷ്യൽ മീഡിയ ഗ്രൂപ്പ് വഴി പുറപ്പെടുവിച്ച ഓഫീസ് ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് ജീവനക്കാരെ ചുമതലപ്പെടുത്തുകയും വെള്ളമിറങ്ങിത്തുടങ്ങിയ ആഗസ്റ്റ് 18 വൈകുന്നേരം തന്നെ ഭരണസമിതിയുടെ അടിയന്തര യോഗം ചേർന്ന് ഹ്രസ്വകാല ദീർഘകാല പുനരുജ്ജീവന നടപടികൾക്ക് രൂപം നൽകി. ഓരോ മേഖലയിലുമുള്ള ആൾക്കാരെ വളരെ കാര്യമായിട്ട് തന്നെ അതിനകത്ത് ഇറങ്ങിയിരുന്നു. മെമ്പർമാരെല്ലാം കാര്യമായിട്ട് തന്നെ അതിനകത്ത് ഇറങ്ങിയിരുന്നു. ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റി അന്നേരം തന്നെ കൂടിയിരുന്നു 2 ദിവസത്തിനകം. അതിനനുസരിച്ച് പിന്നെ ഉദ്യോഗസ്ഥരുടെ വില്ലേജ് ഓഫീസർ, പഞ്ചായത്തിലെ സ്റ്റാഫ്, പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ എല്ലാവരും അതിനകത്ത് സഹിച്ചു. അതിൽ കുടുംബശ്രീ, തൊഴിലുറപ്പുകാരെ എല്ലാം ഈ വെള്ളപ്പൊക്കത്തിൻ്റെ കെടുതിയിൽ നിന്ന് ആൾക്കാരെ രക്ഷപ്പെടുത്തുന്നതിന് സഹ. പിന്നെ പഞ്ചായത്തിന് ചെയ്യാനുണ്ടായിരുന്ന റോഡുകളൊക്കെ JCB ഉപയോഗിച്ച് വൃത്തിയാക്കി മാറ്റി. പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും വലിയ പ്രളയബാധിത പ്രദേശമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഏകദേശം 100,000 ജനങ്ങളെ രക്ഷപ്പെടുത്തിയ പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരിയിലെ മേലുകര ഭാഗമാണ്. പ്രകൃതിയെ ചൂഷണം ചെയ്യുകയും പ്രകൃതിക്ക് നിരക്കാത്ത തരത്തിലുള്ള നിർമ്മാണ രീതികളും തീർച്ചയായിട്ടും സമൂഹത്തിലേക്ക് ഈ വലിയ ദുരന്തം വരുത്തി വെക്കുകയായിരുന്നു എന്നാണ് ഈ ചിത്രങ്ങളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്. ജീവിതം കരുപ്പിടിപ്പിക്കുന്നതിനായി നട്ടുവളർത്തിയ കൃഷിഭൂമി അപ്പാടെ മരുപ്പറമ്പായി. പ്രളയം കാർഷിക മേഖലയ്ക്ക് ഏറ്റവും കൂടുതൽ ആഘാതമേൽപ്പിച്ച ഒരു ഗ്രാമപഞ്ചായത്താണ് കോഴഞ്ചേരി ഗ്രാമപഞ്ചായത്ത്. നമ്മുടെ ആറിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ പ്രധാനമായിട്ടും ജാതി, റംബുട്ടാൻ, മാംഗോസ്റ്റിൻ തുടങ്ങിയ വിളകൾ നന്നായി കൃഷി ചെയ്തിരുന്ന ഒരു പ്രദേശമാണ് കോഴഞ്ചേരി ഗ്രാമപഞ്ചായത്ത്.
പ്രളയം മൂലം ഈ വിളകളൊക്കെ തന്നെ വലിയ തോതിലുള്ള നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ നെൽകൃഷി മേഖലയുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വലിയ തോതിലുള്ള നാശനഷ്ടം പ്രളയം സമ്മാനിക്കുകയുണ്ടായി. ഏതാണ്ട് 15 ഹെക്ടറിന് മുകളിലായിട്ട് ജാതി കൃഷിയും അതുപോലെ തന്നെ വാഴക്കൃഷി ഏതാണ്ട് പ്രളയബാധിത പ്രദേശത്ത് പൂർണ്ണമായും തുടച്ചു നീക്കിയ ഒരവസ്ഥയിലാണ് ഉണ്ടായത്. കന്നുകാലികൾ ഓർമ്മയിൽ മാത്രമായി. പ്രളയജലത്തിന്റെ കുത്തൊഴുക്കിനൊപ്പം നിലവിളിയോടെ മരണത്തിലേക്ക് ഒഴുകി മറയുന്ന വളർത്തുമൃഗങ്ങളെ വേദനയോടെ നിസ്സഹായതയോടെ നോക്കി നിൽക്കാൻ മാത്രമേ സാധിക്കുമായിരുന്നുള്ളൂ. ആറ്റുകടവ് അടുത്തപ്പോൾ അവിടെ ആണ്ട് മുട്ടിന് മേളിൽ വെള്ളമുണ്ടായിരുന്നു. ഞാനത് നീന്തിയാണ് ഈ പ്രദേശത്തോട്ട് വരുന്നത്. അപ്പോൾ തേറോടത്തെ കടവ് എന്ന് പറയുന്ന കടവ് നേരെ ആറ് പൊങ്ങി റോഡിലോട്ട് വെള്ളം പതിക്കുന്ന കാഴ്ച, തിരമാല പോലും വന്നിട്ട് പതിക്കുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടത്. അപ്പോൾ തന്നെ എനിക്കതിൻ്റെ ഒരു ഭീകരത മനസ്സിലായി. അപ്പോഴും ആളുകൾക്ക് ഒരു വ്യക്തതയില്ലായിരുന്നു. കാര്യം കഴിഞ്ഞ രണ്ടും വെള്ളപ്പൊക്കം വന്നപ്പോഴും ചെറുതായി ഒന്ന് വെള്ളം പൊങ്ങി എന്നുള്ളതേ അവർ കഴിഞ്ഞ് കരുതിയിരുന്നുള്ളൂ. അതിൽ കൂടിച്ചൂടെ വന്നേക്കും എന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ അതിനേക്കാളൊക്കെ ഉപരി ഈ കാണുന്ന വീടടക്കം ഏതാണ്ട് അതിൻ്റെ മച്ച് മുഴുവൻ മുങ്ങിപ്പോകുന്ന അവസ്ഥയിലേക്ക് വെള്ളം പൊങ്ങിയതാണ്. അപ്പോൾ ഈ പ്രദേശത്തെ ഇവരുടെ മൃഗാദികൾ അടക്കം തന്നെ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പം എനിക്കൊരു കൊച്ചുവള്ളമാണ് പിന്നീട് കിട്ടിയത്. നേരം വെളുക്കുമ്പോഴത്തേക്ക് എൻ്റെ കയ്യിലൊരു കൊച്ചുവള്ളമാണ് കിട്ടിയത്. ആ കൊച്ചുവള്ളത്തിൽ ഞാൻ അത്യാവശ്യത്തിനുള്ള ആഹാര പദാർത്ഥങ്ങൾ അടക്കം തന്നെ ആളുകളിലേക്ക് കൊണ്ടെത്തിക്കുകയും ഏതാണ്ട് വൈകുന്നേരമായ സമയത്താണ് PWD ഒരു കടത്തുവള്ളം പോലുള്ള ഒരു വലിയ വള്ളം കിട്ടുകയും ആ വള്ളത്തിൽ ഏതാണ്ട് ഒരു 10-30 പേരുടെ കുടുംബങ്ങളിൽ നിന്നുള്ള ആളുകളെ ഞാൻ കരയ്ക്കെത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ആ ദിവസം ഈ വീട്ടിലെ ഗ്രഹനാഥൻ ഈ മച്ചിലിരിക്കുകയായിരുന്നു. ആ ഗ്രഹനാഥനെ പിറ്റേ ദിവസം വന്നിട്ടാണ് ഞാൻ അകത്തു നിന്ന് രക്ഷിച്ചു കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ നമുക്ക് പുറവശത്ത് കാണുന്ന ആ വീട്ടിൽ ഒരു വീട്ടിൽ വെള്ളത്തിൽ കഴുത്തറ്റം നിൽക്കുന്ന വെള്ളത്തിൽ നിന്നും ആ ഗ്രഹനാഥൻ വരാൻ തയ്യാറായില്ല. കാര്യം അദ്ദേഹത്തിൻ്റെ പശു മൊത്തം അവിടെ കിടക്കുകയാണ്. ഏതാണ്ട് 10 പശുവും അതിൻ്റെ കിടാക്കളും ഉണ്ടായിരുന്നു. പശുവിനെ കെട്ടൊക്കെ അഴിച്ചു വിട്ടെങ്കിൽ പോലും പശുവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞില്ല. ചില വളരെ വേഗം വെള്ളം കയറി വന്നതുകൊണ്ട് സ്വന്തം ജീവനെ പോലും അവഗണിച്ചുകൊണ്ടാണ് നമ്മുടെ കൃഷിക്കാർ അവരുടെ വളർത്തുമൃഗങ്ങളെയും അതുപോലെ പക്ഷികളെയും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയത്. എന്നിരുന്നാലും ഏതാണ്ട് 11 പശുക്കൾ, 4 കിടാരികൾ, 4 പശുക്കുട്ടികൾ, 19 ആടുകൾ, ഇത്രയും ജീവജാലങ്ങൾ ചത്തുപോയ ഈ ജീവജാലങ്ങളെ നമുക്ക് സമയബന്ധിതമായിട്ട് തന്നെ കുഴിച്ചു മൂടുന്നതിന് നമ്മുടെ പഞ്ചായത്തിൻ്റെയും വാർഡ് മെമ്പർമാരുടെയും സജീവമായ പിന്തുണയോടെ നമുക്കത് പ്രശ്നങ്ങളില്ലാതെ അത് മറവ് ചെയ്യുന്നതിന് സാധിച്ചു. 100 കണക്കിന് ജനങ്ങളുടെ വീടുകളും അവരുടെ കാർഷിക കൃഷിയിടങ്ങളും കന്നുകാലികളും അവരുടെ ജീവന ഉപാധികളെല്ലാം വെള്ളപ്പൊക്കത്തിൽ പൂർണ്ണമായി നശിക്കുന്ന ഒരു ഭയാനകമായ കാഴ്ചയ്ക്കാണ് ഞങ്ങൾ സാക്ഷ്യം വഹിച്ചത്. പുഴയെ കവർന്നെടുത്ത മനുഷ്യൻ്റെ ദുരയ്ക്ക് അതേ ശക്തിയോടെ തിരിച്ചടി കിട്ടി. പലരുടെയും വീടുകൾ പുഴയെടുത്തു. പമ്പയുടെ തീരത്തോട് ചേർന്ന് ജീവിക്കുന്നവരുടെ പുരയിടങ്ങൾ പോലും അപ്രത്യക്ഷമായി. ശുചീകരണ പ്രവർത്തനങ്ങളിലും അവശ്യ സാധനങ്ങളുടെ വിതരണത്തിലും സഹായഹസ്തവുമായി പലരുമെത്തി. സ്നേഹത്തിൽ ചാലിച്ച നിഷ്കാമകർമ്മം നാം അനുഭവിച്ചറിയുകയായിരുന്നു. ഇത് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റാണ്, കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത്. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റാണ്. ബാക്കി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പേഴ്സ് ഉണ്ട്. ഞങ്ങൾ ജനപ്രതിനിധികളൊക്കെയാണ് വന്നിട്ടുള്ളത്. കോഴഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ എല്ലാ സപ്പോർട്ടും നമുക്ക് കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട്. തീർച്ചയായിട്ടും വളരെ ഒരു ദുരന്ത ഭൂമിയാണ് വന്ന് കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നത്. വളരെ വളരെ ദാരുണമായ കാഴ്ചകളാണ് നമ്മളെ കാണാൻ സാധിച്ചത്.
സങ്കടമുണ്ട്. അതിപ്പോൾ നമ്മുടെ ഇവിടുത്തെ തന്നെ പഞ്ചായത്തിൻ്റെ ഭാഗമായിട്ട് കോർണേഷനും മറ്റു കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞു. എങ്കിലും എല്ലാ പ്രദേശങ്ങളിലും വീണ്ടും ഇതുപോലെയുള്ള ഈ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. ഈ ഇതുപോലുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. ഇനി തീർച്ചയായിട്ടും നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ട്. ഒരു 12 സെന്റോളം സ്ഥലം പുഴ കവർന്നെടുക്കുകയാണ് ഉണ്ടായത്. ആ കാണുന്ന മുളയുടെ ഭാഗത്ത് നിന്ന് ഏകദേശം 15-20 മീറ്ററോളം ഇദ്ദേഹത്തിൻ്റെ മുറ്റവും പറമ്പുമായിരുന്ന സ്ഥലം പുഴ കയ്യേറിപ്പോയിരിക്കുകയാണ്. ഇതാണ് പമ്പയാറ്. സാധാരണ വെള്ളം ഒഴുകിപ്പോകുന്ന രീതിയാണ്. പക്ഷേ ഈ പ്രാവശ്യത്തെ പ്രളയത്തിൽ ഈ ആറ് ഗതി മാറി ഈ ഇങ്ങനെ ഇതിലെ ഈ വഴി ഒഴുകുന്ന ഒരവസ്ഥയായിരുന്നു ഉണ്ടായിട്ടുള്ളത്. അതുമൂലം ഉണ്ടായ നഷ്ടങ്ങൾ നികത്തുന്നതിനായിട്ട് പഞ്ചായത്തിൻ്റെ മുഴുവൻ ജനപ്രതിനിധികളും പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർ അടങ്ങുന്ന ഒരു സംഘം 15-ാം തീയതി മുതൽ ഇന്നേ വരെ അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ സജീവമായി നിൽക്കുകയാണ്. ഈ പുനർനിർമ്മാണത്തിനായിട്ട് സംസ്ഥാനത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് പോലും സന്നദ്ധ സംഘടനയുടെ ആളുകൾ ഈ ശുചീകരണത്തിന് വേണ്ടി ഇപ്പോഴും ഈ പഞ്ചായത്തിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പഞ്ചായത്തിൻ്റെ കുടുംബശ്രീ പ്രവർത്തകർ, തൊഴിലുറപ്പിൻ്റെ തൊഴിലാളികൾ, ഈ പഞ്ചായത്തിലുള്ള വിവിധ സന്നദ്ധ സംഘടനകൾ എല്ലാവരും ഇനി ഈ പുതിയ ഒരു പുനർനിർമ്മാണത്തിന് സജീവമായി നിൽക്കുകയാണ്. അത് ആ ജനങ്ങളുടെ ജീവിതം പഴയ രീതിയിലാകുന്നതുവരെ പഞ്ചായത്തിൻ്റെ സജീവമായ ഇടപെടൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. ോടുകൂടി നമുക്ക് എനിക്ക് കിട്ടിയ അറിയിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഭാഗങ്ങളിലെല്ലാം പറയുകയും ഇവിടുത്തെ വീടുകളിൽ നിന്നുള്ളവരെല്ലാം ഒഴിപ്പിക്കുകയും ചെയ്യും. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ വീട് സന്തോഷിൻ്റെയാണ്. ഇച്ചിനകത്ത് സന്തോഷിൻ്റെ വീട് പൂർണ്ണമായി നശിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ മേലുകര, കീഴുകര, 1-ാം വാർഡ്, 2-ാം വാർഡ്, വാർഡ് വൈസ് പറയുകയാണ്, 1-ാം വാർഡ്, 2-ാം വാർഡ്, 3-ാം വാർഡ്, 4-ാം വാർഡിൻ്റെ ഈ വരുന്ന പ്രദേശങ്ങൾ എല്ലാം പൂർണ്ണമായി തന്നെ നശിച്ചിരിക്കുന്നു. പഞ്ചായത്തിനെ സംബന്ധിച്ച് പഞ്ചായത്തിലെ പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻ്റായ ഞാൻ എല്ലാ പഞ്ചായത്ത് മെമ്പർമാരും കൂട്ടായ ഒരു പ്രവർത്തനത്തിലൂടെയാണ് ഇതിൽ നിന്നൊരു അതിജീവനത്തിന് കഴിഞ്ഞത്. പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർ, എല്ലാ ഉദ്യോഗസ്ഥരും അവധിയായിരുന്നിട്ട് പോലും പഞ്ചായത്തിൽ സ്റ്റേ ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനമായിരുന്നു. അതിൻ്റെ ഏറ്റവും അതുകൊണ്ടാണ് കോഴഞ്ചേരിയിലെ ഒരു മരണം പോലും റിപ്പോർട്ട് ചെയ്യാതിരുന്നത്. പുനർനിർമ്മാണത്തിനുള്ള ഘട്ടങ്ങളിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. കടകളിലെ വേസ്റ്റുകൾ, എല്ലാ കടകളിലും, ടൗണിലെ മിക്ക കടകളിലും വെള്ളം കയറിയിരുന്നു. ആ വേസ്റ്റുകളെല്ലാം മാറ്റി അത് ഡബ്ബി എന്ന് ഉൾപ്പെടെയുള്ള നടപടിക്രമവുമായിട്ട് മുമ്പോട്ട് പോകും. അതുപോലെ തന്നെ ഇപ്പം ആദ്യഘട്ടം എന്ന രീതിയിൽ സിവിൽ സപ്ലൈസിൻ്റെ കിറ്റുകൾ വിതരണം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും പഞ്ചായത്തിന് ഒറ്റപ്പെട്ട് കിട്ടിയ കുറച്ച് സാധനങ്ങൾ അത് കിറ്റാക്കി വിതരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ ജനങ്ങളെ കൈപിടിച്ചു ഉയർത്തുവാൻ വേണ്ട പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും വേണ്ട എല്ലാ സഹായത്തിനും പഞ്ചായത്ത് അധികാരികൾ ഒരുമിച്ച് മുന്നോട്ട് നിൽക്കും എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരം. ജീവിതത്തിലെ സകല സമ്പാദ്യവും പ്രളയം വിഴുങ്ങി. ഉടുതുണിക്ക് മറുതുണിയില്ല എന്നത് ആലങ്കാരിക ഭാഷയല്ലെന്ന് നാം തിരിച്ചറിഞ്ഞു. ഞങ്ങള് ഇത്തരം വെള്ളത്തിൽ കൂടാണ് അക്കരെ ഞങ്ങളെ പിള്ളേരെല്ലാരും കൂടെ കടത്തിക്കൊണ്ടുപോയത്. ഞങ്ങളുടെ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും നഷ്ടപ്പെട്ട് ഞാനും ഒരു വയ്യാത്തൊരു മോനുമേ ഉള്ളു ഇവിടെ. ഞാനൊരു വിധവയാ. എല്ലാം നശിച്ച് നാരായണക്കല്ലിട്ട് കിടക്കുക. ഞങ്ങളുടെ എല്ലാം വണ്ടി കിടക്കുന്ന എല്ലാം ഞങ്ങളുടെയാ. എല്ലാം നഷ്ടത്തിലായി. Thank you.
ജീവിതത്തിൽ വർഷങ്ങളുടെ പ്രയത്നങ്ങൾ കൊണ്ട് നേടിയെടുത്ത രേഖകൾ, പ്രമാണങ്ങൾ, അറിവിൻ്റെ അക്ഷയഖനികൾ നിറച്ച പുസ്തകങ്ങൾ, ആഭരണങ്ങൾ എല്ലാം എല്ലാം പ്രളയമെടുത്തു. ഭർത്താവ് കയറി കുറേ സർട്ടിഫിക്കറ്റുകളൊക്കെ ആധാരമൊക്കെ എടുത്തുകൊണ്ട് ചാക്കിനകത്താക്കി ആധാരമൊക്കെ എടുത്തുകൊണ്ട് ഇറങ്ങി. അപ്പോഴത്തേക്കും ഇവിടെ ഇത്രയും വെള്ളമായി. വെള്ളമായി കഴിഞ്ഞ് പിന്നെ എന്തോ എടുക്കാൻ പറ്റും. കഥ തുറന്നപ്പോഴത്തേക്കും ആഞ്ഞടിച്ച് വെള്ളമകത്ത് കയറി. ഇന്നൊന്നും പറ്റില്ല, ഇന്നുള്ള തുണികൾ മൊത്തം പോയി. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളായിരുന്നു. പിന്നെ പുള്ളിക്കാരന് ആഹാരത്തിന് വലിയ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ആഹാരമൊക്കെ പഞ്ചായത്തിൽ നിന്നും മെമ്പർമാരൊക്കെ കൊണ്ടുതരും. അവർ നല്ലതായിട്ട് ഞങ്ങളെ നോക്കി. ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം മലയുടെ വണ്ടിക്കായാലും അവർ കുറേ സാധനങ്ങളും ഡ്രസ്സുകളൊക്കെ കൊണ്ടുതന്നു. സഹായമൊക്കെ ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങൾക്ക് സിസ്റ്റേഴ്സുകളൊക്കെ പറഞ്ഞ പാത്രങ്ങളെല്ലാം കഴിഞ്ഞ് എല്ലാം നല്ല രീതിയിലായിരുന്നു. ഈ വീടുമായിട്ട് നമ്മുടെ ആറിൻ്റെ ഒരു ഉയരം ഏകദേശം ഒരു 15 മീറ്ററോളം താഴ്ചയിലായിരുന്നു ആറ് ഒഴുകിക്കൊണ്ടിരുന്നത്. ആ 15 മീറ്റർ ഹൈറ്റിലാണ് ഇപ്പോൾ ഈ വീട്ടിലേക്ക് വെള്ളം കയറി ഇവിടെ വന്നിരിക്കുന്നത്. ഈ സമയങ്ങളിലെ കോഴഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ നിരവധി പ്രവർത്തകരും പഞ്ചായത്ത് മെമ്പർമാരും ഒക്കെ തന്നെ ഇവിടെ വന്ന് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നടത്തിയുണ്ടായി. കോഴഞ്ചേരി ഗ്രാമപഞ്ചായത്തിനും മറ്റുള്ള ഭാരവാഹികൾക്കെല്ലാം കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. രക്ഷാപ്രവർത്തനത്തിൻ്റെ ആദ്യഘട്ടങ്ങളിൽ പലരും മുഖം തിരിച്ചത് അതുകൊണ്ട് തന്നെയാണ്. തലയ്ക്കു മുകളിലൂടെ പെരുവെള്ളം കയറിയിറങ്ങുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ല. 15 മീറ്ററോളം ഉയരത്തിൽ പമ്പാനദി എത്തിപ്പെടുമെന്ന് അവരെങ്ങനെ ചിന്തിക്കാൻ? വർണ്ണങ്ങൾ കൊണ്ട് നെയ്തെടുത്ത എല്ലാ സ്വപ്നങ്ങളും പ്രളയജലത്തിൽ കടലെടുത്തു. മരണം വാവിളർത്തിയെത്തിയ പ്രളയം ബാക്കി വെച്ച മാലിന്യങ്ങൾ ഇല്ലാതാക്കുകയെന്നത് ഒരു യുദ്ധാനന്തര ദൗത്യം പോലെ നാം ഏറ്റെടുത്തു. കേരളമാകെ ഒരൊറ്റ മനസ്സുമായി പിന്തുണയേകി. കേരളത്തിലെ പല പ്രദേശങ്ങളിൽ നിന്നുള്ളവരും നമ്മുടെ ദുരിതം അവരുടേതുകൂടിയാണെന്ന് തിരിച്ചറിഞ്ഞു. അതിജീവനത്തിൻ്റെ പുതിയൊരു പാഠം കോഴഞ്ചേരിക്ക് അനിവാര്യമായി. കൈക്കരുത്തിനെ മനക്കരുത്തുകൊണ്ട് അതിജീവിച്ചു. കോഴഞ്ചേരി ഹോമിയോ ഡിസ്പെൻസറി മുമ്പ് പ്രവർത്തിച്ചിരുന്ന കെട്ടിടം മുഴുവനായി തന്നെ വെള്ളത്തിനടിയിലായിരുന്നു. മരുന്നുകളൊന്നും നഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് രോഗികൾക്ക് ഒരു പരിധിവരെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. എന്നാലും അവിടെ ആ കെട്ടിടത്തിൽ, പുതിയ കെട്ടിടത്തിൽ കറണ്ട് ലഭ്യമല്ലാത്തതുകൊണ്ട് ഓഫീസ് മുറി പ്രവർത്തിച്ചിരുന്ന പഴയ കെട്ടിടത്തിൽ തന്നെയായിരുന്നു. അവിടെ കമ്പ്യൂട്ടറും അനുബന്ധ ഉപകരണങ്ങളും അവിടെ തന്നെയായിരുന്നു. അതെല്ലാം മുഴുവനായി തന്നെ വെള്ളത്തിൽ നഷ്ടപ്പെട്ടു പോയി, നമുക്ക് നശിച്ചുപോയി. അതുപോലെ തന്നെ ആ കെട്ടിടവും വളരെ ഉപയോഗശൂന്യമായ പോലായിരുന്നു, ചെളി നിറഞ്ഞതായിരുന്നു. അതിന് ഗ്രാമവികസന വകുപ്പിൻ്റെ SIRDയിലെ സ്റ്റാഫുകളാണ് അത് ക്ലീനാക്കാനായിട്ട് ഏറ്റവും മുമ്പിൽ നിന്നത്. ഞങ്ങൾ കൂടെ നിന്നുള്ള അവരാണത് മെയിനായിട്ട് അത് ക്ലീനാക്കിയത്. അത് ആ കെട്ടിടം പഴയതുപോലെ തന്നെ ശുചിയാക്കി അവർ തിരിച്ചു വന്നു. കമ്പ്യൂട്ടറും എല്ലാം ക്ലീനാക്കി തന്നിട്ടുണ്ട്. അതിന് പഞ്ചായത്തിലെ മെമ്പർമാരും പഞ്ചായത്തിലെ മറ്റ് സ്റ്റാഫുകളും ഇതിന് ഞങ്ങളെ സഹായിച്ചിരുന്നു. അതുപോലെ തന്നെ ആ സമയത്ത് കോഴഞ്ചേരിയിൽ നടന്ന എല്ലാ റിലീഫ് ക്യാമ്പുകളിലും ഹോമിയോ മെഡിക്കൽ ഓഫീസറും ഇവിടുത്തെ സ്റ്റാഫും പോയി സന്ദർശിക്കുകയും ആവശ്യക്കാർക്ക് മരുന്ന് കൊടുക്കുകയും ചെയ്തിരുന്നു. ദുരന്തത്തിൽ അടിപതറാതെ കോഴഞ്ചേരിയെ പുനഃസൃഷ്ടിക്കുക എന്നത് നമ്മുടെ കടമയും കർത്തവ്യവുമായി. നുള്ളിപ്പിറക്കി സ്വരുക്കൂട്ടിയ പലതും നഷ്ടപ്പെട്ടവർക്ക് ഒരു സാന്ത്വനം. കോഴഞ്ചേരി പഞ്ചായത്തിൻ്റെ തെക്കേമല ഭാഗമായ പാമ്പാക്കോട് കോളനിയും ഭാഗങ്ങളും വെള്ളത്താൽ മുങ്ങുകയും അവിടുത്തെ കോളനിയിൽപ്പെട്ട 20 വീട്ടുകാരും പാവപ്പെട്ടവരായ 20 വീട്ടുകാർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാവുകയും അവരുടെ ഭവനങ്ങളും അവരുടെ കൃഷിസ്ഥലങ്ങളും എല്ലാം വെള്ളത്തിൽ മുങ്ങി നാശനഷ്ടം സംഭവിക്കുകയുണ്ടായി. അതിനോടനുബന്ധിച്ച് കോഴഞ്ചേരി പഞ്ചായത്ത് കമ്മിറ്റി ഒന്നടങ്കം ചേർന്ന് യുദ്ധകാലാടിസ്ഥാനത്തിൽ നാടിനെ രക്ഷിക്കുവാനും വേണ്ടിയും തെക്കേല ഭാഗത്തെ രക്ഷിക്കുവാനും വേണ്ടിയും കമ്മിറ്റി മെമ്പർമാരും ഉദ്യോഗസ്ഥരും
പഞ്ചായത്തുമായി ബന്ധപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥരും ചേർന്ന് നാടിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി അഹോരാത്രം പണിപ്പെട്ട് രാവും പകലും എന്നെ ഈ വെള്ളപ്പൊക്ക സമയത്ത് ജനങ്ങൾക്ക് വേണ്ടി വളരെയധികം കഷ്ടപ്പെടുകയും ഇപ്പോൾ പുനർനിർമ്മാണം എന്ന നിലയിൽ രണ്ട് പത്തനംതിട്ടയിലും എലന്തൂരുമുള്ള രണ്ട് സൊസൈറ്റികൾ ചേർന്ന് രണ്ട് വീട് പൂർണ്ണമായി നശിച്ചത് നിർമ്മിച്ചു കൊടുക്കുകയും ഡാമേജ് പറ്റിയ 13-14 വീടുകൾക്ക് അത്യാവശ്യം വേണ്ട സാമ്പത്തിക സഹായം ചെയ്യുകയും ഉണ്ടായി. ഇവരുടെ എല്ലാം കൈത്താങ്ങുകളും പാമ്പാക്കോട്ട് ലക്ഷം വീട് കോളനിയും പരിസര പ്രദേശങ്ങളും വളരെയേറെ പുനർനിർമ്മാണ പ്രവർത്തനത്തിൽ വളരെയേറെ മുൻപോട്ട് നീങ്ങിയിരിക്കുകയാണ്. ഇതിനെല്ലാം സഹായിച്ച നല്ലവരായ നാട്ടുകാരും നല്ലവരായ പഞ്ചായത്ത് ഭരണസമിതി അതുപോലെ മറ്റ് സംഘടനകൾ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. തകർന്നടിഞ്ഞ വീടുകൾ വീണ്ടും കെട്ടിയുയർത്തി, തകരാറിലായവ റിപ്പയർ ചെയ്തു, ചെളി മൂടിയ കൃഷിഭൂമി വിത്തുകൾക്ക് പാകമാക്കി. ഒറ്റക്കെട്ടായിട്ടൊരു മനസ്സോടെ ജനപ്രതിനിധികൾ ജനങ്ങൾ ഒന്നടങ്കെ ഈ വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ട് രക്ഷാപ്രവർത്തനങ്ങളൊക്കെ മുൻകൈ എടുക്കുകയുണ്ടായി. അതിൻ്റെ ഒരു ഭാഗമാകാൻ എനിക്കും സാധിച്ചു. പുതിയൊരു പുതുജീവനം എല്ലാവർക്കും കൊടുക്കാനായിട്ട് കോഴഞ്ചേരി പഞ്ചായത്തും ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറെന്നുള്ള രീതിയിൽ ഞങ്ങൾക്കൊക്കെ സാധിച്ചിട്ടുണ്ട്. പക്ഷേ കൃത്യമായിട്ട് തന്നെ ഒരു ഇടപെടലുണ്ടായതുകൊണ്ട് വലിയ നാശനഷ്ടങ്ങളോ ജീവനോ ഒന്നും ഈ പഞ്ചായത്തിലോ ഈ പ്രദേശത്തോ ഉണ്ടായിട്ടില്ല. ഒന്നോ രണ്ടോ ദിവസങ്ങൾ കൊണ്ട് അതിജീവിക്കാനാകുന്നതല്ല നാം നേരിട്ട ദുരന്തം. മാസങ്ങളും വർഷങ്ങളും പ്രവർത്തന നിരതരായി നാം ജാഗരൂകരാകണം. ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ മാത്രം കണ്ടിട്ടുള്ള ചിത്രങ്ങളിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെയും അറിഞ്ഞിട്ടുള്ള മഹാദുരന്തം നാം അനുഭവിച്ചറിഞ്ഞു. കോഴഞ്ചേരിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം നഷ്ടത്തിൻ്റെ കണക്കുകൾ നമുക്ക് പറയാനുള്ളൂ. വ്യാപാര മേഖലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വ്യാപാര സ്ഥാപനങ്ങൾ എല്ലാം കോഴഞ്ചേരിയിലെ എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും നശിച്ചു പോവുകയും വളരെയധികം കോടിക്കണക്കിന് നഷ്ടങ്ങളാണ് അവർക്ക് നേരിടേണ്ടി വന്നത്. നമ്മുടെ കാർഷിക മേഖലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കൃഷികൾ എല്ലാം നശിച്ചു പോയിട്ടുണ്ട്. നിർദ്ദരായിട്ടുള്ള നമ്മുടെ ഒത്തിരി പാവങ്ങൾ, അതിൽ എൻ്റെ വാർഡിൽപ്പെട്ട സന്തോഷിൻ്റെയും സുരേഷിൻ്റെയും രണ്ടു പേരുടെയും വീട് പൂർണ്ണമായിട്ട് നശിച്ചു പോവുകയും കയ്യാലക്കാത്ത കോളനിയിൽ വെള്ളം കയറി 5 വീട് പൂർണ്ണമായിട്ട് വെള്ളത്തിനടിയിലാകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെയധികം നാശനഷ്ടം ഉണ്ടാക്കിയ ഒരു പ്രളയമായിരുന്നു നമുക്കിവിടെ നേരിടേണ്ടി വന്നത്. 700 വീടുകളോളം ഭാഗികമായി നശിച്ചു പോവുകയും 23 വീട് പൂർണ്ണമായും നശിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട്. അതിലെ 23 വീടിൻ്റെയും പുനർനിർമ്മാണത്തിനായിട്ട് യുദ്ധകാല അടിസ്ഥാനത്തിൽ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് എത്രയും വേഗം വീടുകളെല്ലാം പണി പൂർത്തീകരിച്ച് അവരെ തിരിച്ച് ആ ഭവനത്തിലേക്ക് താമസിക്കാനുള്ള സംവിധാനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. തകഴിയുടെ വെള്ളപ്പൊക്കത്തിൽ എന്ന കഥയിൽ ജീവനു വേണ്ടി പോരാടുന്ന നിസ്സഹായനായ ഒരു പട്ടിയെ നാം കണ്ടിരുന്നു. അതിലും ഭീതിതമായി ജീവനു വേണ്ടി പോരാടിയ നമ്മുടെ ദുരന്തം ഓർമ്മയിലെന്നും ഒരു കറുത്ത അധ്യായമായി നിലനിൽക്കും. എൻ്റെ വാർഡ് എന്ന് പറയുന്നത് ഒരു തുരുത്ത് കടവൺ കടവന്ത്ര കുന്നത്തുകര തെക്കേമല സൗത്തിലെ ആ ഏരിയയിലെ നിറച്ച് 2 നിലയൊക്കെ കവിഞ്ഞ് വെള്ളം എത്തുമ്പോൾ നന്നായ സമയത്തെ എങ്ങനെ ആൾക്കാരെ രക്ഷപ്പെടുത്തുമെന്ന് എങ്ങും ഫോണിൽ കൂടെ സന്ദേശം നമുക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കുകയില്ല. 3 നിലയുള്ള സ്കൂള്, 3 നിലയെ അതിൽ 1 നില കവിഞ്ഞു. അതിനകത്തുള്ള ആൾക്കാർ 2-3 പേര് കുടുങ്ങി. അപ്പോൾ അവരെ തന്നെ എത്തിച്ച് അവിടെ നിന്ന് പുറത്തിറക്കുവാൻ അവിടുത്തെ ജനൽപ്പാളി ഉൾപ്പെടെ നീക്കം ചെയ്തുകൊണ്ട് ആൾക്കാരെ ഇറക്കി നമുക്ക് കൊണ്ടുവരേണ്ടിയായ സംവിധാനങ്ങളൊക്കെ വന്നു. എൻ്റെ വാർഡിൽ എനിക്ക് 5 വീടുകൾ അവർക്ക് കൊടുക്കുവാനായിട്ട് സാധിച്ചു. 2 കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഇതായിട്ടുള്ള 2 വീട്, അതുപോലെ തന്നെ 3 വീട് പഞ്ചായത്തിന്റെ സർക്കാരിൻ്റെതായിട്ട് 400,000 രൂപയുടെ 3 വീട് അതുപോലെ തന്നെ കൊടുക്കുവാനായിട്ട് സാധിച്ചു. ദുരിതത്തിലേർപ്പെട്ടവർക്ക് കണ്ണീർ പുഴിച്ച് ദുർബലരാകുകയല്ല പൊതുസമൂഹം ചെയ്തത്. ദൂരത്തെ മനസ്സുകൊണ്ട് ചെറുതാക്കി കോഴഞ്ചേരിയെ സഹായിക്കാൻ പലരും എത്തി. എൻ്റെ വീടിൻ്റെ താഴ്ച കാണാം. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ കേന്ദ്രബിന്ദുവായിരുന്നത് അവിടെ MLA-യും കളക്ടറൊക്കെ വന്ന് MLA-യുടെ നേതൃത്വത്തിൽ വള്ളം കൊല്ലത്തു നിന്നൊക്കെ വരുത്തുകയും രക്ഷാപ്രവർത്തനം സജീവമായി 19-ാം തീയതി വരെ നടത്തുകയും ചെയ്തു. അതിനുശേഷം കോഴഞ്ചേരി പഞ്ചായത്തിൻ്റെ വകയായി ശുചീകരണ പ്രവർത്തനങ്ങൾ ശക്തമായി നടത്തി. ഒരു പഞ്ചായത്ത് നടത്താൻ കഴിയുന്നതിലപ്പുറം പരിധിക്കപ്പുറം നടത്തി. വേസ്റ്റുകളെല്ലാം വാരുകയും കോടുകളെല്ലാം വൃത്തിയാക്കി കൊടുക്കുകയും ഒക്കെ ചെയ്തു. വീട് പുനരുദ്ധാരണത്തിന് പഞ്ചായത്തിൻ്റെ
ഫണ്ട് വക മാറ്റി ലൈഫ് മിഷനിലേക്കും ഒക്കെ മാറ്റാൻ വേണ്ടി കമ്മിറ്റി തീരുമാനിക്കുകയും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കുള്ള സഹായം കൊണ്ട് സർക്കാരിനെ സഹായിക്കാൻ വേണ്ടി 17-ാം തീയതി എല്ലാ വീടുകളിൽ നിന്നും സഹായം സ്വീകരിക്കാനും ഒക്കെ തീരുമാനിച്ചു. അങ്ങനെ തീരുമാനങ്ങളാണ് പഞ്ചായത്തിൻ്റെ വക നടത്തിയവരുടെ ശുചീകരണ പ്രവർത്തനങ്ങൾ ഒരു പരിധിവരെ നല്ലതായി നടത്താൻ കഴിഞ്ഞു. മനുഷ്യ സ്നേഹത്തിനപ്പുറം മറ്റൊന്നുമില്ലെന്ന് തെളിയിക്കുന്നതായിരുന്നു പാകിസ്ഥാൻ ദുബായ് അസോസിയേഷന്റെ സഹായം. ദേശീയതയിൽ ശത്രുപക്ഷത്താണെങ്കിലും മാനവ മൈത്രിക്ക് മുൻപിൽ അതലിഞ്ഞു പോകുന്നതാണെന്ന് ഈ സഹായം തിരിച്ചറിവ് നൽകി. ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ സകല പരിമിതികളെയും കൂട്ടായ്മയുടെയും സംഘബലത്തിൻ്റെയും കരുത്തിൽ അതിജീവിക്കുവാൻ കോഴഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കായി. 10 വീടുകളിലെ വെള്ളം കയറുകയും ആ 10 വീടുകളിലെ പഞ്ചായത്തിൻ്റെ ഭരണസമിതിയുടെ ഭാഗത്ത് നിന്നും ഞാൻ ഉൾപ്പെടുന്ന പ്രതിനിധികൾ ഉൾപ്പെടെ വീടുകൾ സന്ദർശിക്കുകയും ഭാഗികമായിട്ടൊരു വീട് തകരുകയും അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പല വീടുകളുമുണ്ട്, അവിടേക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്തു. അതുപോലെ തന്നെ കൃഷി നാശങ്ങൾ ഉണ്ടാകുകയും ആ അതിനെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി ഇപ്പം കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗത്ത് നിന്നും പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്നും വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു. ഭാഗികമായി തകർന്ന വീടിനെ 29% കുഴപ്പമുണ്ടെന്ന് കണ്ടുപിടിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് സർക്കാരിൽ നിന്നുള്ള ഫണ്ട് ലഭിക്കുന്നതിനുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ നീക്കുകയും ചെയ്തു. അതുപോലെ തന്നെ പഞ്ചായത്ത് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തന്നെ ഈ 10 വീടുകളിലും പലതവണ സന്ദർശിക്കുകയും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ തക്ക സമയത്ത് ചെയ്തു കൊടുക്കുകയും ആശ്വസിപ്പിക്കുകയും ഞങ്ങൾ ചെയ്യുകയുണ്ടായി. പ്രളയം തകർത്ത ദുരന്ത ഭൂമിയിൽ ജീവന്റെ പുതിയ തുടിപ്പ് ഉയർന്നു നിൽക്കണം എന്ന ഇച്ഛാശക്തിയാണ് ഞങ്ങൾക്കതിന് തുണയായത്. അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അവരന് ഗുണത്തിനായി വരേണം എന്ന ഗുരുവചനം ഞങ്ങൾക്ക് പ്രചോദനമായി. കൊതുകുജന്യ രോഗങ്ങളായ ഡെങ്കിപ്പനി, മലേറിയ, മന്ത് തുടങ്ങിയ രോഗങ്ങൾ നമ്മുടെ പ്രദേശത്ത് ഒന്നും തന്നെ ഈ കാലയളവിൽ റിപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളത് നമ്മുടെ പ്രവർത്തനത്തിന്റെ മികവ് സൂചിപ്പിക്കുന്നു. കോഴഞ്ചേരിയുടെ ചരിത്രത്തിൽ ഏറ്റവും തിളക്കമാർന്നൊരു അടയാളപ്പെടുത്തലാവണം ഈ പുനഃസൃഷ്ടി എന്ന ചിന്ത ഞങ്ങൾക്ക് കൂടുതൽ കരുത്തു പകർന്നു. അർഹരായിട്ടുള്ള എല്ലാവർക്കും തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അടിയന്തരമായി 10,000 രൂപ വീതം വിതരണം ചെയ്തിട്ടുള്ളതും അതേപോലെ തന്നെ പിന്നെ ഭക്ഷണ പൊതികളെ പിന്നെ മാവേലി സ്റ്റോറുകളിൽ കിറ്റുകൾ യഥാസമയം ഇവയൊക്കെ വിതരണം ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ സന്നദ്ധ സംഘടനയിൽ നിന്ന് ലഭ്യമായ സ്റ്റൗവ് മറ്റ് കാര്യങ്ങൾ എല്ലാം തന്നെ യഥാസമയം വിതരണം ചെയ്യാൻ സാധിച്ചിട്ടുള്ളതാണ്. ഭാഗികമായി വീട് നശിച്ചവരെ പുനരസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി 10,000 രൂപ, 60,000 രൂപ ഇങ്ങനെ വീടുകൾക്കുണ്ടായ നാശനഷ്ടങ്ങളുടെ തോതനുസരിച്ച് സർക്കാർ തലത്തിൽ ധനസഹായം വിതരണം ചെയ്തു വരുന്നു. ഇക്കഴിഞ്ഞ പ്രളയത്തിൽ പൂർണ്ണമായും ഞങ്ങളുടെ വീട് നശിച്ചു പോയതായിരുന്നു. 2-ാം വാർഡിലെ മെമ്പറും പഞ്ചായത്ത് അധികൃതരും ചേർന്ന് സഹായം തന്നതുകൊണ്ട് ഇന്നിപ്പോൾ ഞങ്ങൾക്ക് താമസിക്കാൻ ഏകദേശം വാർപ്പ് വരുവുമായി കഴിഞ്ഞു. ഇതുവരെ ഞങ്ങൾ ആ കാണുന്ന ഷെഡിലാണ് താമസിച്ചിരുന്നത്. ടാർപ്പാളിനിട്ട് മറച്ച ഒരു ഷെഡാണത്. ഞങ്ങൾക്ക് തരുവാൻ സഹായിച്ച വാർഡ് മെമ്പർക്കും പഞ്ചായത്തുകാർക്കും അതുപോലെ സർക്കാരിനും എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ദുരന്തത്തിന് മുന്നിൽ പകച്ചു നിൽക്കുകയല്ല, ഒരു ജനതയുടെ ജീവിത പശ്ചാത്തലം പുനഃസൃഷ്ടിക്കുകയെന്നത് ഒരു ദൗത്യമാണെന്ന തിരിച്ചറിവാണ് ഞങ്ങളെ നയിച്ചത്. വളരെ ഗുരുതരമായ രീതിയിലുള്ള ഒരു പ്രളയം ഉണ്ടായിട്ടും കോഴഞ്ചേരി ഗ്രാമപഞ്ചായത്ത് അതിനെ എല്ലാം അതിജീവിച്ചുകൊണ്ട് വളരെ
വേഗത്തിൽ ആ പ്രളയത്തിൻ്റെ നാശനഷ്ടങ്ങളിൽ നിന്ന് കരകയറി. പഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള 8 കിലോമീറ്ററോളം റോഡ് പൂർണ്ണമായും പ്രളയത്തെ തുടർന്ന് തകരുകയുണ്ടായി. പഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള കൃഷിഭവൻ, ആയുർവേദാശുപത്രി തുടങ്ങിയ കെട്ടിടങ്ങൾ പ്രളയത്തിൽ നാശനഷ്ടം സംഭവിച്ചിരുന്നു. ആയതിൻ്റെയൊക്കെ നിർമ്മാണം പുനർനിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. പഞ്ചായത്തിൽ നിന്ന് കിറ്റൊക്കെ, കിറ്റും ഡ്രസ്സുകളും ഞങ്ങൾക്ക് ആഹാരങ്ങളും ഇഷ്ടം പോലെ അതൊക്കെ കിട്ടി. ഇവിടെ വന്നു കഴിഞ്ഞ് ഞങ്ങൾക്ക് ഒത്തിരി സഹായങ്ങൾ കിട്ടി. പായ മറ്റും വസ്ത്രങ്ങളൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. അതിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. കാലം എത്ര കഴിഞ്ഞാലും മുറിവുടങ്ങാത്ത ചിത്രമായി പ്രളയം ചരിത്രത്തിൽ നിറഞ്ഞു നിൽക്കുമെങ്കിലും അതിനെ അതിജീവിക്കുവാനുള്ള സംഘടിത ശക്തി നമുക്കുണ്ട് എന്ന് നാം തിരിച്ചറിയുന്നു. കോഴഞ്ചേരി പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് മെമ്പർമാരും അതുപോലെ സാമൂഹിക പ്രവർത്തകരും അർപ്പണ മനോഭാവത്തോടുകൂടിയുള്ള പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത്. ജനങ്ങൾക്ക് കുടിവെള്ളമാണെങ്കിലും അതുപോലൊക്കെ തന്നെ ഭക്ഷ്യവസ്തുക്കളും യഥാസമയം എത്തിക്കുന്നതിൽ വളരെ ജാഗരൂകരായി അവർ പ്രവർത്തിച്ചു. അതിനെ നന്ദിപൂർവ്വം സ്മരിക്കുകയാണ്. അതിജീവനം എന്നത് കേവലം ഒരു പ്രഖ്യാപനമല്ല, പ്രവർത്തനത്തിന്റെ ഊർജമാണ്. ഓഫീസ് വളരെ ഫലപ്രദമായി പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടി സർക്കാർ ഒരു സെക്രട്ടറിയെ കൂടി അധികമായി തന്നു. അദ്ദേഹം സ്തുത്യർഹമായി പ്രവർത്തിക്കുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ജീവനക്കാർ ഹബ്ബ് രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് ആവശ്യമായ മുഴുവൻ സാധനങ്ങളും കൃത്യമായി ശുചീകരണവുമായി ബന്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നുവെന്ന് ഉറപ്പാക്കിയിട്ടുണ്ട്. ഇതിന് എന്നോടൊപ്പം സഹകരിച്ച മുഴുവൻ സഹപ്രവർത്തകർക്കും നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. കോഴഞ്ചേരിക്ക് ഒരു പൈതൃകമുണ്ട്. ആ പൈതൃകത്തിൽ നിന്നുകൊണ്ട് കോഴഞ്ചേരിയെ വീണ്ടെടുക്കുന്നതുമാണ് ഈ ഒരു വർഷത്തിനുള്ളിൽ പദ്ധതികൾ അഴിച്ചുപണിത് ആവശ്യമായ സർക്കാരിൻ്റെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായ ഭേദഗതികളോടുകൂടി ഈ നാട്ടിൽ വീട് നഷ്ടപ്പെട്ട നമ്മുടെ പ്രാഥമികമായ കണക്ക് 180 പേരെന്നാണ്. കുറെ കൂടി ശാസ്ത്രീയവും കൃത്യവുമായ കണക്കുകൾ നാളെ ലഭ്യമാകും. എഞ്ചിനീയറിംഗിൽ പരിശോധനകൾ പൂർത്തിയാക്കി കഴിഞ്ഞു. ഈ നഷ്ടപ്പെട്ടതിൽ നമ്മുടെ കൈത്താങ് ആവശ്യമുള്ള മുഴുവൻ ആളുകൾക്കും ഭരണപരമായ സ്ഥാപനവൽകൃതമായ പിന്തുണയും സഹായവും ഞങ്ങൾ ഉറപ്പാക്കും. ഏകദേശം 133,972 ആളുകൾ അവിടെ നമ്മൾ താമസിക്കുകയും അവർക്ക് ആവശ്യമായ ആഹാരം ഏർപ്പാടാക്കി ചെയ്തു. അതിൽ അവർക്ക് ആവശ്യം എല്ലാവിധ സൗകര്യങ്ങളും ഏർപ്പാടാക്കി. അതിനുവേണ്ടി ജില്ലാ ഭരണകൂടവും പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറും പി ബിനു IAS അവർകൾ അദ്ദേഹത്തിൻ്റെ ഇടപെടലുള്ള സ്റ്റാഫിനെയും തന്നെയാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒറ്റക്കെട്ടായിട്ട് പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് ഈ പ്രളയത്തെ നമുക്ക് പിടിച്ചുയർത്താൻ സാധിച്ചു. ആ പ്രവർത്തനങ്ങളെല്ലാം മുൻപിൽ നിന്നത് നമ്മുടെ കോഴഞ്ചേരി ഗ്രാമപഞ്ചായത്തായിരുന്നു. കോഴഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ പഞ്ചായത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സ്റ്റാൻഡിംഗ് ചെയർമാൻമാർ, മെമ്പർമാർ, അതുപോലെ ജീവനക്കാർ എല്ലാവരും ഒത്തിരി പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് ഈ ജില്ലയിലെ ബാക്കിയുള്ള പഞ്ചായത്തിൽ അപേക്ഷിച്ച് കോഴഞ്ചേരി പഞ്ചായത്ത് മികച്ച പ്രകടനം തന്നോട് കാഴ്ചവെച്ചിട്ടുണ്ട്. അതിനെ സഹകരിച്ച എല്ലാ ആളുകളെയും ഞങ്ങൾ നന്ദിയോടെ സ്മരിക്കുകയാണ്. കോഴഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ ഇത് സംബന്ധിച്ചുള്ള പ്രവർത്തനങ്ങൾ ശ്ലാഘനീയം തന്നെയാണ്. എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച് ഒരു ഭേദങ്ങളുമില്ലാതെ, രാഷ്ട്രീയ ഭേദങ്ങളില്ലാതെ, അതുപോലെയുള്ള ഒരു വേർതിരിവുമില്ലാതെ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു. ഈ പ്രവർത്തനങ്ങളിലെല്ലാം ഒപ്പമുണ്ടായിരുന്ന കോഴഞ്ചേരി പഞ്ചായത്ത്, അതുപോലെ തന്നെ വിവിധ വകുപ്പുകൾ, സർക്കാരിൻ്റെ റവന്യൂ വകുപ്പും പോലീസ് ഫോഴ്സ് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്, പോലീസ് ഫോഴ്സിൻ്റെ പ്രവർത്തനങ്ങൾ, അതോടൊപ്പം മറ്റ് ഫയർ ആൻഡ് റെസ്ക്യൂ, ദുരന്ത നിവാരണ സേന, ഇങ്ങനെ എല്ലാവരുടെയും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനം ഉണ്ടായിരുന്നു. MLA ഞങ്ങളോട് വളരെയധികം സഹായിച്ചിരുന്നു. ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രതിനിധികളെല്ലാവരും ഈ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. പ്രത്യേകിച്ചും ഗ്രാമപഞ്ചായത്തിൻ്റെ ഉദ്യോഗസ്ഥരെല്ലാം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൂർണ്ണമായി പ്രവർത്തിച്ചിരുന്നു. എടുത്തു പറയേണ്ടതാണ്, ഞങ്ങൾക്ക് പൈസ ധനം ചെലവാക്കുന്നതിന് നിങ്ങൾ പേടിക്കേണ്ട. പുനർനിർമ്മിക്കുന്നതിന് വേണ്ടി എന്ത് പ്രവർത്തനവും ചെയ്യുന്നതിന് പഞ്ചായത്തിൻ്റെ അധികാരി എന്നുള്ള നില, പഞ്ചായത്തിൻ്റെ ഒഫീഷ്യൽ അധികാരി എന്നുള്ള നിലയിൽ സെക്രട്ടറിക്ക് ധൈര്യം കൊടുത്ത ഞങ്ങളുടെ DDPയുടെ നിർദ്ദേശം അനുസരിച്ച് തന്നെ കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോയ സെക്രട്ടറി, ഗ്രാമപഞ്ചായത്തിൻ്റെ ഉദ്യോഗസ്ഥർ, അതുപോലെ ജീവൻ നഷ്ടപ്പെടാതെ ആൾക്കാരെ എല്ലാം കരയ്ക്ക് കയറ്റുന്നതിന് വേണ്ടി ഞങ്ങളെ സഹായിച്ച മത്സ്യത്തൊഴിലാളികൾ, മറ്റ് പ്രദേശത്തു നിന്ന് എത്തിയിട്ടുള്ളവർ എല്ലാവരോടും നന്ദി പറയുന്നു. പ
പത്തനംതിട്ട ജില്ലയിൽ എൻറ്റയർ പത്തനംതിട്ട ജില്ലയിൽ നോക്കുകയാണെങ്കിലും കോഴഞ്ചേരി പഞ്ചായത്ത് നോക്കുകയാണെങ്കിലും ആളുകൾക്കുണ്ടായ നാശനഷ്ടങ്ങൾ, സ്വത്തിലല്ല ആളുകളുടെ ജീവനുണ്ടായ നാശനഷ്ടം എന്ന് പറയുന്നത് വളരെ വിരലിലുണ്ടാവുന്ന പത്തനംതിട്ട ജില്ലയിൽ തന്നെ. കോഴഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടേ ഇല്ല. അത് വലിയൊരു ഒരു കൂട്ടായ്മയുടെ ഒന്നിച്ചുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് അതിന്റെ റിസൾട്ട് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചരിത്രമുറങ്ങുന്ന കോഴഞ്ചേരിയിൽ സംഘബോധത്തിന്റെ കരുത്തുമായി പുനഃസൃഷ്ടിയുടെ പുതിയൊരു ചരിത്രം രചിക്കാൻ നമുക്ക് ഒറ്റ മനസ്സായി കൈകോർക്കാം. നിറങ്കിടാത്ത ആദർശങ്ങളും ഉറവവറ്റാത്ത സ്നേഹവും നിലയ്ക്കാത്ത കർമ്മശേഷിയുമായി ചരിത്രമുറങ്ങുന്ന കോഴഞ്ചേരിയെ നാം വീണ്ടെടുത്തു. പുനഃസൃഷ്ടിയുടെ പുതിയൊരു പാഠം ചരിത്ര പുസ്തകത്തിൽ നാം എഴുതി ചേർത്തു. മരണം വാവിളിർന്നെത്തിയ മലവെള്ളപ്പാച്ചിലിനും തച്ചു തകർക്കാനാവാത്ത അതിജീവനത്തിൻ്റെ പാഠം. മൃത്യോമാ അമൃതം ഗമയാ.